കളിക്കാൻ നിൽക്കല്ലേ, മര്യാദയ്ക്ക് ഇങ്ങ ഇറങ്ങി പോന്നോ. ഡാ പോരെടാ, ഇങ്ങട് പോരെ, കണ്ടു ഇങ്ങട് പോരേന്ന്. ഈ അണ്ണൻ കണ്ടുപിടിച്ച്. നീ കുറേ ദിവസമായി എന്നെ ഇങ്ങനെ കളിപ്പിച്ച് മുങ്ങി നടക്കുന്നേ. നീ എവിടെ പോയാലും ഏത് പൊത്തിക്കേറി ഒളിച്ചാലും നിന്നെ ഞാൻ കണ്ടുപിടിക്കും. അതെങ്ങനെയാണോ, ഞാൻ എവിടെ പോയി ഒളിച്ചാലും നിങ്ങൾക്ക് എന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നേ? അൽ മന്ദു, നീ പോകുന്നിടത്ത് കൂടെ ഈ വെള്ള പുക കൊണ്ട് ഒരു വര വരച്ച എനിക്കെന്നല്ല, ഏത് പൈതലിന് വരെ നിന്നെ കണ്ടുപിടിക്കാം. ഓ പക്ഷിക്ക് പോങ്ക്, മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ്. ഞാൻ വന്നത് വേറൊന്നും കൊണ്ടല്ല, മിഞ്ഞാന്ന് ഞാൻ ഫിലാഡൽഫിയയിലേക്ക് പറക്കുമ്പോ എന്നെ ഓവർടേക്ക് ചെയ്തിട്ട് നീ എന്തോ ഒരു ഡയലോഗ് അടിച്ചുലോ. ഡയലോഗാ? ആ ഡയലോഗ് തന്നെ ഞാൻ കേട്ടു. ധൈര്യമുണ്ടെങ്കിൽ എന്നെ വെട്ടിക്കടാ പുല്ലേ എന്നല്ലേ? അയ്യോ അതണ്ണൻ തെറ്റിക്കേട്ടതാ. ധൈര്യമുണ്ടെങ്കിൽ എന്നെ വെട്ടിക്കല്ലടോ സുല്ല് എന്ന് പറഞ്ഞ് ഞാൻ സുല്ലിട്ടതാ. ഞാനൊക്കെ അണ്ണന്റെ മുന്നിൽ എന്ത്? അതെ, നിനക്ക് ഇച്ചിരി സ്പീഡ് കൂടുതലാന്ന് കരുതി ഒരുപാട് കയറി അങ്ങ് അഹങ്കരിക്കാനൊന്നും നിൽക്കല്ലേ. എന്റെ ആൾബലത്തിന്റെ അംഗബലത്തിന്റെയും കാര്യം പറയാതെ തന്നെ അറിയാലോ. ഓ എന്താടാ ഇവിടെ ഒരു പ്രശ്നം. എന്ത് വൃത്തികെട്ട സൗണ്ടാണോ അത്, കേൾക്കുമ്പോ തന്നെ ഹാലളകണ്. പിന്നെ നിങ്ങളൊക്കെ വലിയ സിദ്ധ ശ്രീരാമന്മാരല്ലേ, എന്നെക്കാട്ടിലും ഇച്ചിരി ഉയരത്തിൽ പോകണോണ്ടോ നിന്റെയൊക്കെ വൃത്തികെട്ട ശബ്ദം നാട്ടുകാർ കേൾക്കാത്തത്. എന്റെ നൈസ് സൗണ്ടാ. ഇതെന്തുവാ? ആ അവരൊന്നും ഇങ്ങോട്ടൊക്കെ ഒരു യാത്ര ഉണ്ട്, അത് ആലോചിച്ചോണ്ട് ടെൻഷൻ അടിച്ചിരിക്കുക. ഷോ പാവം, നമ്മളെ പോലൊന്നല്ലോ, പോയൊരു തിരിച്ചു വരവില്ല. ഡാ കുട്ടാ ഡാ, എന്താണ് മൈൻഡ് ഔട്ട് ആയോ? ഏത് നിമിഷം ജാഗരൂകനായിട്ടിരിക്കണം, എപ്പോഴാ മൂട്ടില് തീ കത്താന്ന് പറയാൻ പറ്റില്ല. ഇപ്രാവശ്യം എങ്ങോട്ടേക്കാ? ഒരൈഡിയ ഇല്ല, എത്തിപ്പെടുമ്പോ അറിയാം ശുക്രനാണോ അതോ ശനിയാണോ എന്ന്. ഇതുകൊണ്ട് ഒരുത്തം വരുന്നു. എനിക്ക് പോവാനുള്ള സമയം അടുത്തിരിക്കുന്നു. അയ്യോ എന്റെ അമ്പലപ്പാറ അമ്മച്ചി, ഞാനിതാ വരുന്നേ. എന്ത് ചേലല്ലേ അവന്റെ ആ പോക്ക് കാണാൻ. അതല്ലേലും അങ്ങനെ തന്നെയാണല്ലോ, ആരാന്റെ മൂട്ടില് തീ കത്തുമ്പോ ആ തീന്ന് ബീഡി കത്തിച്ച് വലിക്കുന്നതല്ലേ ശീലം.